നമസ്കാരം വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥയെ അയൽവക്കത്തെ വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് കാലുകളിൽ കല്ലിട്ട് കെട്ടിയിട്ട നിലയിലായിരുന്നു കിണറിന്റെ അകത്ത് മൃതദേഹം കണ്ടെത്തിയത് കഴുത്തിൽ കുരുക്കിട്ടിരുന്നു കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കിണറ്റിൽ തള്ളിയതാകാം കരുതുന്നത് കേസിൽ സംശയം നീളുന്നത് അയൽവക്കത്ത് താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്കാണ് കേശവദാസപുരം രക്ഷാപുരി മീനുംകുന്നിൽ വീട്ടിൽ ദിനരാജന്റെ ഭാര്യ മനോരമയാണ് ഇന്നലെ രാത്രിയോടെ മരിച്ച നിരയിൽ കണ്ടെത്തിയത് ഉച്ചയ്ക്ക് ശേഷം മനോരമയെ കാണാനില്ലെന്ന് മനസ്സിലാക്കിയതോടെ ആരംഭിച്ച തിരിച്ചിലിനൊടുവിൽ രാത്രി പതിനൊന്നേ കാലിനാണ് കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് മനോരമയെ കാണാതായതിന് പിന്നാലെ തന്നെ അയൽവക്കത്ത് താമസിച്ചു വന്നിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ കാണാതായതാണ് സംശയം ഇയാളിലേക്ക് ഉയരാൻ കാരണം ശ്രമത്തിന്റെ ഭാഗമായാണ് കൊലപാതകം എന്നാണ് പോലീസ് കരുതിയിരുന്നത് എന്നാൽ വീട്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ബന്ധുക്കൾ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് പ്രതി കവർ സംശയിച്ചിരുന്ന അറുപതിനായിരം രൂപ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ബന്ധുക്കൾ നടത്തിയ തിരച്ചിലാണ് മേശയിൽ നിന്ന് പണം കണ്ടെടുത്തത് ഇതോടെ പണം വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് കൊലപാതകം നടത്തിയത് എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് വീടിന്റെ പിൻഭാഗത്തുകൂടി അകത്തു കടന്ന പ്രതി കൃത്യം നടത്തിയ ശേഷം മൃതദേഹം വീടിന് അടുത്തുള്ള വലിയ മതിലിന് അപ്പുറമുള്ള കിണറ്റിൽ കൊണ്ടയിടുകയായിരുന്നു സൂചന എന്നാൽ ഒരാൾക്ക് തനിച്ച് മൃതദേഹം എടുത്തുകൊണ്ടുപോയി കിണറ്റിലിടാൻ കഴിയുമോ എന്ന സംശയം നിലനിൽക്കുകയാണ് കൃത്യം സംശയിക്കുന്ന ബംഗാൾ സ്വദേശിയായ ആദം അലിക്കായി തിരച്ചിൽ ശക്തമാക്കി ഇയാളുടെ നാല് സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇരുപത്തിയൊന്നുകാരനായ ആദം മൊബൈൽ ഗെയിമിന് അടിമയായിരുന്നു ഗെയിമിൽ തോറ്റ നിരാശയിൽ തന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ച ഇയാൾ സുഹൃത്തുക്കളുടെ ഫോണായിരുന്നു ഉപയോഗിച്ചിരുന്നത് കൊലപാതകം നടത്തിയ ശേഷം രക്ഷപ്പെടുന്നതിനിടെ ഉള്ളൂരിൽ നിന്ന് സുഹൃത്തിനെ വിളിച്ച് തന്റെ സിം കൊണ്ടെത്തരാനും അദം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സുഹൃത്ത് സിമ്മുമായി പോയപ്പോഴേക്കും യുവാവ് സ്ഥലം വിട്ടിരുന്നു ഇയാൾക്കൊപ്പം താമസിച്ചിരുന്ന മറ്റു നാലു പേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് തൊട്ടടുത്ത വീട്ടിൽ പണി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ ആദാമിനെയാണ് കാണാതെയായിരിക്കുന്നത് ഒരു വർഷത്തോളമായി പണി നടക്കുന്ന രക്ഷാപുരി റോഡിലെ വീട്ടിലായിരുന്നു ഇവർ ജോലി ചെയ്തിരുന്നത് അഞ്ചു പേരായിരുന്നു മനോരമയുടെ വീടിന്റെ സമീപത്ത് ജോലി ചെയ്തിരുന്നത് ഇവർക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതിനുള്ള വെള്ളം എടുത്തിരുന്നത് മനോരമയുടെ വീട്ടുമുറ്റത്തെ പൈപ്പിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ ഇവർ ഏത് സമയവും ഇവിടേക്ക് എത്താറുണ്ടായിരുന്നു മനോരമയുടെ ഭർത്താവ് ദിനരാജ സ്ഥലത്തില്ലാത്ത നേരത്തായിരുന്നു കൊലപാതകം നടന്നത് തൊട്ടടുത്ത വീട്ടിലെ പ്രായമായ സ്ത്രീയുമായി വഴക്കുണ്ടാക്കിയതായി ആദം അലി സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നുവെന്നാണ് ന്യൂസ് റിപ്പോർട്ടുകളിലൂടെ പുറത്തു വരുന്നത് ദേഷ്യം വന്ന് താൻ ആ സ്ത്രീയെ തല്ലിയെന്നും ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്നും പറഞ്ഞാൽ സ്ഥലം വിട്ടത് എന്നും ഉണ്ടായിരുന്നവർ പോലീസിന് മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ട് ഇക്കാര്യം കൂടെ ഉണ്ടായിരുന്നവർ കെട്ടിട ഉടമയെ അറിയിച്ചിരുന്നു വിവരമറിഞ്ഞ് ഇവർ സ്ഥലത്തെത്തിയപ്പോഴാണ് മനോരമയെ കാണാനില്ല എന്ന വിവരം അറിഞ്ഞത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ മനോരമയുടെ വീട്ടിൽ നിന്നും നിലവിളി ശബ്ദവും ഞരക്കവും കേട്ടതായി അയൽവാസി സെയ്ബ മറ്റുള്ളവരോട് പറഞ്ഞിരുന്നു ഇവരുടെ ഈ സംശയമാണ് കൊലപാതക വാർത്ത പുറത്തറിയാൻ ഇടയായത് സെയ്ബ പറഞ്ഞത് കേട്ട് മറ്റുള്ളവർ ശ്രദ്ധിച്ചപ്പോൾ ആളണക്കമൊന്നും കേൾക്കാതെ വന്നതോടെയാണ് അയൽവാസികൾ വീട്ടിലെത്തി പരിശോധിച്ചത് തുടർന്ന് ദിനരാജിനെ വിവരം അറിയിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രദേശത്ത് പ്രാഥമിക പരിശോധനകൾ ആരംഭിച്ചത്